നമ്മെ സംബന്ധിച്ച് ഗോവിന്ദാട്ടൻ ഗോവിന്ദൻ കണ്ണപുരം എന്ന ചിത്രകാരൻ നമുക്കൊരു ഗുരുതുല്യനായിട്ടുള്ള ഒരു കലാകാരനാണ്. ഒരുപാട് പുതിയ തലമുറക്ക് ഇപ്പോഴും ഈ പ്രായത്തിനും അദ്ദേഹം വരക്കുന്നത് കൊണ്ട് പുതിയ തലമുറക്ക് വളരെ ആവേശകരമായിട്ടുള്ള ഒരു അനുഭവമായിട്ട് ഇത് മാറുകയാണ്. അദ്ദേഹത്തിൻ്റെ കളർ സ്ട്രോക്ക്, അതിൻ്റെ ഒരു ഹാർമണി, ഇതൊക്കെ തന്നെ ഒരു കാഴ്ചയെ ചിത്രത്തെ നമുക്ക് പല രീതിയിലും ആസ്വദിക്കാൻ പറ്റും. നമുക്ക് നമുക്ക് ബുദ്ധി കൊണ്ട് ആസ്വദിക്കാൻ പറ്റും, മറ്റൊന്ന് മനസ്സുകൊണ്ട് ആസ്വദിക്കാൻ പറ്റും. ഇതിൽ പലപ്പോഴും നമുക്ക് അധികം അതിബുദ്ധിയൊന്നും ആവശ്യമില്ല. നമുക്ക് ശരിക്കൊരു സൗന്ദര്യാത്മകമായിട്ടുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ, ഒരു താളബോധം ഉണ്ടെങ്കിൽ അത് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് പൊതുവെ ഗോവിന്ദാട്ടൻ്റെ കോമ്പോസിഷൻസൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് വളരെ ആകർഷണീയമായിട്ടുള്ള ഒരു ചിത്രമായിട്ട് അനുഭവപ്പെടുന്നു എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. ഇതിൻ്റെ സ്ട്രോക്ക്, അതിൻ്റെ ലൈറ്റ്, ഷെയ്ഡ് ഒക്കെ തന്നെ ഈ ചിത്രത്തെ വളരെ ആകർഷണീയമാക്കുന്നുണ്ട്. ഇപ്പോൾ ഗോവിന്ദാട്ടനെ പോലുള്ള ആൾക്കാർ വരക്കുമ്പോഴേ പുതിയ തലമുറക്ക് മുഴുവൻ ആവേശകരമാകുന്നത് ഈ ഈ പ്രായത്തിൽ ഈ മനുഷ്യൻ കാത്തു സൂക്ഷിക്കുന്ന ഒരു നിറത്തോടുള്ള അല്ലെ ചിത്രത്തോടുള്ള ഒരു അഭിനിവേശം തന്നെയാണ്. പ്രത്യേക രീതിയിലുള്ള പെയിൻറ്റിങ്ങാണ് ഞാനിതിൽ ചെയ്തിരിക്കുന്നത്. അതായത് പരസ്പരം കളർ ചേർക്കാതെ ആണ് അക്രിലിക് കളർ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു കളറും ഞാൻ പരസ്പരം കൂട്ടിച്ചേർത്തിട്ടില്ല. പക്ഷേ ഒരല്പം ദൂരത്തു നിന്ന്, 5 അടി ദൂരത്തു നിന്ന് നോക്കുമ്പോഴേക്കും ആ കളറുകളൊക്കെ, നിറങ്ങളൊക്കെ പരസ്പരം ലയിച്ച് പുതിയൊരു അനുഭൂതി ഉണ്ടാക്കുന്ന കളറുകൾ ഉണ്ടായി കാണും. അതൊക്കെ ഒരുപക്ഷെ പ്രേക്ഷകരുടെ മനസ്സിനെ പറ്റിക്കുന്നതാണ്, കണ്ണുകളെ പറ്റിക്കുന്നതാണ്. അത് ഏറ്റവും അടുത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ എത്ര നമ്പർ ബ്രഷ് ഉപയോഗിച്ചിട്ടാണോ അതിൽ സ്ട്രോക്ക് വരഞ്ഞിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അളന്നെടുക്കാൻ വേണ്ടി കഴിയും. ആ 10 അടി പുറകോട്ട് പോയാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടുന്നതായി കാണാം. 15 അടി ദൂരത്തേക്ക് നോക്കുമ്പോഴേക്കും അതിൻ്റെ ഭംഗി കൂടിക്കൊണ്ടിരിക്കും. ഡിസ്റ്റൻസ് കൂടുന്നത്, മോർ ഡിസ്റ്റൻസ് മോർ ബ്യൂട്ടിഫുൾ എന്ന തത്വത്തിൽ ഞാൻ ചെയ്തിരിക്കുന്നതാണ് ഈ 5 ചിത്രങ്ങൾ. ഈ 5 ചിത്രങ്ങൾക്കും ഇപ്പോൾ ടോപ്പിക്ക് കണ്ടുപിടിച്ചിരിക്കുന്നത് ഒരുപക്ഷെ രാധാകൃഷ്ണ, 2 എണ്ണം രാധാകൃഷ്ണ തന്നെ. ഇതൊക്കെ ഇതിലൊക്കെ പ്രൈമറി കളേഴ്സ് കൊണ്ടുള്ള ഇത് നിങ്ങൾക്ക് കാണാം. പ്രൈമറി കളേഴ്സ് ഉപയോഗിച്ചിട്ട് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി ഒരല്പം പ്രയാസമുള്ള കാര്യമാണ്. പ്രൈമറി കളേഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ പാളിപ്പോകും, ചിത്രങ്ങൾ വൃത്തികേടായി പോകും. ആ ടോപ്പിക്ക് ഒരുപക്ഷെ അതിന് പ്രൈമറി കളേഴ്സ് ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളാണ് രാധാകൃഷ്ണൻ്റെ സീരീസ്. ഈ രാധാകൃഷ്ണ ഏറ്റവും റൊമാൻസ്, ലോകത്തിലെ ഏറ്റവും കളർഫുള്ളായിട്ടുള്ള റൊമാൻസ് രാധയും കൃഷ്ണനും തമ്മിലുള്ളതാണ്. അതിൽ തന്നെ 1-ാമത്തെ പെയിൻറ്റിങ്, 14 രാജ്യങ്ങളിൽ വെച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും നല്ല പെയിൻറ്റിങ് അവാർഡ്, ആർട്ട് മിനിസ്റ്റർ ഓഫ് ഇൻ്റർനാഷണൽ അവാർഡ് ലഭിച്ച പെയിൻറ്റിംഗ് ആണ് 1-ാമത്തെ രാധാകൃഷ്ണ. അതുപോലെയുള്ള ഈ മറ്റ് വീണ വായിക്കുന്നവർക്ക് അടുത്ത് നിങ്ങൾക്ക് നോക്കുമ്പോൾ ആകർഷകമായി തോന്നാമെങ്കിലും അല്പം അകലും തോറും അത് ഭംഗി കൂടിക്കൊണ്ടിരിക്കുന്നത് കാണാം. അങ്ങനെ ഇതിൽ 5 ചിത്രങ്ങൾ ഞാൻ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. ഗോവിന്ദൻ കണ്ണപുരം എൻ്റെ പേര്. നമസ്കാരം. വളരെ പ്രശസ്തനും വളരെ ടാലൻറ്റഡുമായിട്ടുള്ള ഒരു ജീനിയസിന് കൂടെയാണ് ഞാൻ വിളിക്കുന്നത്. ഗോവിന്ദൻ കണ്ണപുരം എന്ന് പറയുന്ന ഈ ഒരു വലിയ ആർട്ടിസ്റ്റിൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കാനും അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ചെറിയ ഡോക്യുഫിക്ഷൻ പോലെ ഈ 5 പെയിൻറ്റിങ്ങുകളെ കുറിച്ച് പറയാനും പറ്റിയത് വലിയൊരു അവാര്യമായിട്ട് കാണുന്നു. ഇദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്ങുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡിഫറെൻറ്റ് കൺസെപ്റ്റാണ്. അടുത്തു നിന്ന് നോക്കുമ്പോൾ കുറച്ച് വാഴകളെപ്പോലെ തോന്നും, പക്ഷെ അകലും തോറും ഭംഗി കൂടിക്കൊണ്ടേയിരിക്കുന്ന ഒരു കൺസെപ്റ്റാണ്. പഴയ ഡ്രാമ അല്ലെങ്കിൽ നാടകങ്ങളുടെ കട്ടനുകളുടെ ഒരു കൺസെപ്റ്റിൽ നിന്ന് അദ്ദേഹം ഉരുത്തിരിച്ചെടുത്ത ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് ഒരു ഒരു പ്രത്യേക ഒരു വർക്കാണ്. നിങ്ങൾ പറ്റുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഷോകൾ വരണം, അദ്ദേഹത്തെ കാണണം. അതാണ് എനിക്ക് നിങ്ങളോട് ഇപ്പോൾ പറയാനുള്ളത്.